സംസ്ഥാനത്തെ വലിയൊരു വിഭാഗം ദീർഘദൂര യാത്രക്കാർ ആശ്രയിച്ചിരുന്ന അന്തർ സംസ്ഥാന സ്വകാര്യ സർവീസുകൾക്ക് ഈ കോവിഡ് കാലത്ത് കിട്ടിയത് മുട്ടൻ പണിയാണ്. കോവിഡ് നിയന്ത്രണങ്ങൾക്കൊപ്പം ഡീസൽ വില കുതിച്ചു കയറുക കൂടി ചെയ്തതോടെ ഈ മേഖലയിൽ ഉണ്ടായത് കോടികളുടെ നഷ്ടമാണ്. നിയന്ത്രണങ്ങളില്ലാതെ സ്വകാര്യ ദീർഘദൂര സർവീസുകൾ സംസ്ഥാനം കടന്നുപോയിരുന്ന പ്രതാപകാലത്തെ ദൃശ്യങ്ങളാണിവ. നിരത്തിലെ ഈ രാജകീയതയ്ക്ക് ലോക്ഡൌണിൽ പൂട്ടുവീണു. സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളിൽ നിന്ന് തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലുങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പ്രമുഖ നഗരങ്ങളിലേക്ക് പ്രതിദിന സർവീസുകൾ ഉണ്ടായിരുന്നു. കോവിഡ് നിയന്ത്രണങ്ങളും ഡീസൽ വിലവർദ്ധനവും ഒന്നിച്ചു വന്നപ്പോൾ വോൾവോ സ്കാനിയ ബസ്സുകൾക്ക് തൽക്കാലം മൈതാനങ്ങളിൽ ഒതുങ്ങിക്കിടക്കേണ്ട ഗതികേടാണ്. പ്രതിദിനം 400 ഷെഡ്യൂളുകൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 25 ഷെഡ്യൂളുകൾ മാത്രം. സംസ്ഥാനത്തെ കോവിഡ് രോഗബാധിതരുടെ എണ്ണം കൂടുന്ന പശ്ചാത്തലത്തിൽ കർണാടകവും തമിഴ്നാടും പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. അതിർത്തി കടക്കാനുള്ള നിയന്ത്രണങ്ങളും കടുപ്പമാണ്. സ്വാഭാവികമായും യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞു. ഐടി മേഖല വർക്ക് അറ്റ് ഹോമിലേക്ക് മാറിയതും ബിസിനസ് കോൺഫറൻസുകൾ ഓൺലൈൻ ആയതും യാത്രക്കാരുടെ എണ്ണം കുറയാൻ കാരണമായി. തിരുവനന്തപുരത്ത് നിന്ന് ഒരു അന്തർ സംസ്ഥാന സർവീസ് ബാംഗ്ലൂരിലേക്ക് പുറപ്പെടുകയാണ്. ഇപ്പോഴീ ബസ്സിലുള്ളത് 2 യാത്രക്കാർ മാത്രമാണ് ബാംഗ്ലൂരിൽ എത്തേണ്ടവർ. സാധാരണ എങ്ങനെയായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ? എങ്ങനെയാണ്? സാധാരണ ഒരു 40 സീറ്റോളം വരുന്നതാണ്. ഇപ്പം വളരെ കുറവാണ്. 10-12 സീറ്റിലൊക്കെയാണ് ഇവിടുന്ന് പോകുന്നത്. വേണ്ടി വളരെ ബുദ്ധിമുട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് വിട്ട് കഴിയുമ്പോൾ പിന്നെ അടുത്ത സ്റ്റോപ്പിൽ എത്തുമ്പോൾ എറണാകുളത്ത് ഒരു 3 പാസഞ്ചർ കൂടെ ഉണ്ട്. അത്രയാണ് ഇന്നത്തെ ട്രിപ്പിലെ ആൾക്ക് പാസഞ്ചേഴ്സിൻ്റെ ലിസ്റ്റ്. ഇതിപ്പോൾ എങ്ങനെ മുതലാവും? മുതല് നോക്കിയിട്ടല്ല, ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നുള്ളേ ഉള്ളൂ. നല്ലൊരു കാലം വരുമെന്ന് വിശ്വസിക്കുന്നു. ഡീസൽ വില 60 നിന്ന് 100 അടുത്തു. തിരുവനന്തപുരത്ത് നിന്ന് ഒരു സർവീസ് ബാംഗ്ലൂരിലെത്തി മടങ്ങാൻ ഇപ്പോൾ 13,000 രൂപയുടെ അധിക ഇന്ധനം വേണം. ഡീസൽ കൊള്ളവില മൂലം കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ വൺ ഇന്ത്യ വൺ ടാക്സ് സംവിധാനത്തിന്റെ പ്രയോജനവും ബസ് ഓപ്പറേറ്റർമാർക്ക് ലഭിക്കുന്നില്ല. കോവിഡ് 1 വ്യാപനത്തിന് ശേഷം സർവീസ് പുനരാരംഭിച്ചപ്പോൾ അടച്ച മുൻകൂർ നികുതിയും നഷ്ടമായി. 1 കൊറോണ വ്യാപനത്തിന് ശേഷം പുനരാരംഭിച്ച വാഹന സർവീസുകൾക്ക് തന്നെ മുൻകൂറായി അടച്ച നികുതി 90 ദിവസത്തേക്ക് അടച്ചതിൽ 20-22 ദിവസം മാത്രമാണ് ഓടാൻ സാധിച്ചത്. അന്ന് വീണ്ടും കയറ്റിയിടുകയും ഒത്തിരി തുക നികുതി ഇനത്തിൽ വാഹന ഉടമകൾക്ക് നഷ്ടം വരികയും ചെയ്തിരുന്നു. വീണ്ടും സമാനമായ ഒരു പ്രതിസന്ധിയിലേക്കാണ് ഈ വ്യവസായം പോകുന്നത്. ഇത്തരത്തിൽ ഇങ്ങനെ നിയന്ത്രണങ്ങൾ തുടർന്നു പോയാൽ ഈ വ്യവസായം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് വാഹന ഉടമകൾ. 100 കോടി രൂപയ്ക്ക് മേലെ ടേൺഓവർ ഉണ്ടായിരുന്ന വ്യവസായത്തിന്റെ അവസ്ഥ ഇന്ന് വളരെ പരിതാപകരമാണ്. വാഹന ഉടമകളെല്ലാം തന്നെ ഫിനാൻസ് അടക്കാൻ കഴിയാത്ത രീതിയിൽ വാഹനങ്ങൾ അവിടെ ഇവിടെ അനാഥമായി കിടക്കുന്ന ദയനീയമായ കാഴ്ചയാണ് കേരളത്തിലെ പാതയോരങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കേന്ദ്ര സർക്കാർ സത്യത്തിൽ പുതുതായി അവതരിപ്പിച്ച വൺ ഇന്ത്യ വൺ ടാക്സ് എന്ന പദ്ധതി വാഹന ഉടമകൾക്ക് വളരെ ഉപകാരപ്രദമായിരുന്നു. പ്രതിദിനം 3,500 രൂപ ടാക്സ് ഇനത്തിൽ മാത്രം, ഒരു ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന ഒരു വാഹനത്തിന് ലാഭമുണ്ടായിരുന്നു. എന്നാൽ അതിനെയെല്ലാം കവച്ചു വെക്കുന്ന രീതിയിൽ വർദ്ധിച്ചു വരുന്ന ഇന്ധനവിലയിലെ നികുതി കൊള്ള സത്യത്തിൽ ആ ലാഭമെല്ലാം അസ്ഥാനത്താക്കിയിരിക്കുകയാണ്. പ്രതിദിനം 3,500 രൂപ ലാഭം കിട്ടുമ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന ഒരു വാഹനത്തിന് പ്രതിദിനം ഡീസൽ വിലയിൽ 60 രൂപയുണ്ടായിരുന്ന ഡീസലിൽ നിന്ന് 97-100 രൂപ അടുക്ക എത്തിയിരിക്കുന്നു. പ്രതിദിനം 5,000 മുതൽ 9,000 രൂപ വരെ ഡീസലിനത്തിൽ മാത്രം ചെലവ് വർദ്ധിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ ചെലവുകളെല്ലാം വർദ്ധിക്കുകയും വരവുകൾ നിലയ്ക്കുകയും ചെയ്തതോടുകൂടി സർവീസുകൾ പൂർണ്ണമായി ഓടാൻ കഴിയാത്തതോടുകൂടി തന്നെ ഈ വ്യവസായം ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്ന വലിയൊരു ദുരന്ത മുഖത്താണ്. ജീവനക്കാർ മറ്റു പണികൾ തേടിപ്പോയി. ബുക്കിംഗ് ഏജൻസികൾ പ്രവർത്തിക്കുന്നില്ല.
വായ്പകൾക്ക് മൊറട്ടോറിയം ലഭിച്ചില്ല. ചുരുക്കത്തിൽ ഈ വ്യവസായവും ഇതിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന 10,000 മനുഷ്യരും പറഞ്ഞറിയിക്കാനാവാത്ത പ്രതിസന്ധിയിലാണ്. ഒന്നൊന്നര വർഷമായി ഓടാതെ കിടക്കുന്ന ഇതുപോലൊരു വോൾവോ ബസ് അത്യാവശ്യ അറ്റകുറ്റപ്പണികൾ നടത്തി നിരത്തിലിറക്കാൻ ഒരു 600,000 രൂപയെങ്കിലും വേണ്ടിവരും. തൽക്കാലം ഡീസൽ വില കുറയും എന്ന പ്രതീക്ഷ ഓപ്പറേറ്റർമാർക്കില്ല. കച്ചവടം തിരിച്ചുപിടിക്കാൻ കോവിഡ് നിയന്ത്രണങ്ങളിലെ ഇളവുകൾക്കൊപ്പം ഇനി സർക്കാരിന്റെ കൈയയച്ചുള്ള സഹായം കൂടി വേണം. ആർ വിനോയ് കൃഷ്ണൻ, ETV ഭാരത്, തിരുവനന്തപുരം.